കേരളപുരത്ത് വീട്ടിലെ കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ തീയിട്ട് നശിപ്പിച്ചു. കേരളപുരം പുട്ടാണിമുക്ക് പുത്തൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപം സീമാഭവനിൽ ശശിധരന്റെ സ്കൂട്ടറിനാണ് തീയിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 11:00 സംഭവം. ശശിധരനും ഭാര്യ ശോഭനയും മാത്രമാണ് വീട്ടിൽ താമസം. 10 മണിയോടെ ഉറങ്ങാൻ കിടന്ന ഇരുവരും പുറത്തെ ശബ്ദം കേട്ട് ഉണർന്നു. വീടിന് വെളിയിൽ ശക്തമായ വെളിച്ചം കണ്ട് ജനാലയിൽ കൂടി നോക്കിയപ്പോഴാണ് സ്കൂട്ടറിന് തീ പിടിച്ചതായി കണ്ടത്. ഇവരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് തീ കെടുത്തിയത്. ഞങ്ങള് ഉറങ്ങാൻ കിടന്നു ഒരു അരമണിക്കൂറാവും, ഒരു 11 മണിയോടടുപ്പിച്ച് എന്തോ വീടിന്ന് ഒരു സൗണ്ട് കേട്ടു. ആ സൗണ്ട് കേട്ടും കൊണ്ട് വൈഫ് ഇടിയിട്ട് എന്താ വീണ അടുക്കള പാത്രം വല്ലതും വീണ എന്തോ നോക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ വെളി ഭയങ്കര വെട്ടം കാണുന്നു. വെളിച്ചിലോട്ട് നോക്കിയപ്പോൾ പോർച്ചിൽ ഇരുന്ന ബൈക്ക് ആളി കത്തുന്നു. ആ കത്തുന്ന സമയത്ത് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ചേട്ടാതാ നമ്മളെ ബൈക്ക് കത്തിച്ചേന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ നിലവിളിച്ചും കൊണ്ട് ഓടി രക്ഷിക്കണേ ബൈക്ക് കത്തിച്ചേന്നും പറഞ്ഞ് ഓടി ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത വെപ്രളം കേട്ടുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് രണ്ടാളുകൾ വന്ന് അവരാണ് ഈ ഇതണക്കുകയും ഞങ്ങളെ പിടിച്ച് മാറ്റുകയും എല്ലാം ചെയ്ത് ആ വെപ്രാളത്തിൽ മറിഞ്ഞു വീണ എനിക്കുള്ള ഭാര്യയുടെ കാലും എല്ലാം ഒടിഞ്ഞ് പ്ലാസ്റ്റെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നു. ഇതാണ് ഞങ്ങളെ ജീവനും സ്വത്തിനും ഒന്നും ഒരു സുരക്ഷിതവും ഇല്ലാതായി മാറിയിരിക്കുകയാണ്. ഇതിന് വേണ്ടുന്ന എല്ലാ നടപടികളും നിയമപരമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കുണ്ടറ പോലീസിനോടും എല്ലാം അപേക്ഷിക്കുന്നു. പോലീസെല്ലാം വന്ന് റിപ്പോർട്ട് എടുത്തിട്ടുള്ളതാണ്. ഇന്നിപ്പോ പോലീസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കൂട്ടർ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം കത്തി നശിച്ചു. കുണ്ടറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ കുണ്ടറ.